കടൽക്കൊലകേസിൽ നാവികരെ ശിക്ഷിച്ചാൽ കൊല്ലപ്പെട്ടവന്റെ ഭർത്താവ് തിരിച്ചുവരുമെന്ന് മരിച്ച ജലസ്റ്റിന്റെ ഭാര്യ ദോറ പറഞ്ഞു. ഒരു മത്സ്യത്തൊഴിലാളിക്കും തന്റെ ഭർത്താവിന്റെ ഗതി വരരുതെന്നും ദോറ അഭിപ്രായപ്പെട്ടു. ഭർത്താവിനും കുട്ടികൾക്കും ഇപ്പൊ എന്റെ ഭർത്താവിനും നഷ്ടപ്പെട്ടു. അവരിച്ചിരി പൈസ നമ്മുടെ ഇറ്റാലിയൻ ഗവൺമെന്റും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും വില കിട്ടത്തില്ല. ഇപ്പൊ ഒരു ജീവന്റെ വിലയാ ഇച്ചിരി പൈസ, അത് നികത്താനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇനി ഇനി ഭർത്താവ് ഭാര്യയ്ക്ക് ഭർത്താവില്ല, കുട്ടികൾക്ക് പിതാവില്ല. ഇനി ഇപ്പം പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു പാട്ടിനി വരരുത്. ഇനി ഇങ്ങനെ വന്നാൽ അവരുടെ കുട്ടികളും അവരുടെ ഭാര്യമാരും എന്തായിരിക്കും? അവർക്ക് ഞാൻ സഹിച്ചതുപോലെ അവർ സഹിക്കത്തില്ല. അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം മരിച്ച ഇപ്പൊ ഭർത്താവ് എനിക്കിപ്പം തിരിച്ചു കിട്ടത്തില്ല. ഇപ്പൊ അവരെ കൊന്നാലോ ശിക്ഷ കൊടുത്താലോ ഒന്നും എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. ഇപ്പൊ ഞാനൊരു ദൈവത്തിന്റെ വല്ല ആദ്യം ശ്രമിച്ചെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞത്. ഞാൻ ഇപ്പൊ എനിക്ക് ഭർത്താവിന് ഇല്ല. ഇനി അവർക്ക് ശിക്ഷ കൊടുത്താലോ അവരെ കൊലക്കുറ്റം ചെയ്താലോ കൊലക്ക് കയറ്റിയാലോ ഇനി ഭർത്താവില്ല എന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ അവരങ്ങ് പോട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞത്. ഇനി ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി കടലിൽ ഇങ്ങനെ ഒരു സംഭവം ഇനി നടക്കരുത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി. സദസ്സിൽ ആളില്ലാത്തതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ലസ്ലി ജോൺ ചേരുന്നു. ലസ്ലി, സദസ്സിൽ ആരൊക്കെയായിരുന്നു എത്തിച്ചേരേണ്ടത്? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇന്ന് വൈകിട്ട് 5 മണിക്ക് നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം. മുഖ്യമന്ത്രിക്ക് ഇന്ന് ജില്ലയിൽ 2 പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്. മുത്തൂറ്റ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ശേഷം കോഴഞ്ചേരിയിൽ നിന്നും 5 മണിയോടുകൂടി നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച സമയമായിരുന്നു 5 മണി. ഈ 5 മണിയോടുകൂടി അദ്ദേഹം സമ്മേളന നഗരിയിലെത്തി. എന്നാൽ സമ്മേളന ഹാളിലേക്ക് കടന്ന അദ്ദേഹം കണ്ടത് ഒഴിഞ്ഞ കസേരകളും ഒഴിഞ്ഞ വേദിയും മാത്രമായിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് ഒരു മുന്നൊരുക്കവുമില്ലാത്ത രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നു എന്നുള്ള തോന്നൽ ഉളവാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിട്ട് പോലും താങ്കൾ മുഖ്യമന്ത്രി എന്ന നിലയിലും കോൺഗ്രസിലെ മുതിർന്ന നേതാവ് എന്ന നിലയിലും താങ്കൾ എത്തുമ്പോൾ അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ള അമർഷമാണ് മുഖ്യമന്ത്രിയുടെ ഇറങ്ങിപ്പോക്കലിന് കാരണമായിരിക്കുന്നത്. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ നഗരപ്രദക്ഷിണം ചെയ്യുന്ന വാദ്യമേളങ്ങളോടുകൂടി യൂത്ത് കോൺഗ്രസുകാർ നഗരപ്രദക്ഷിണം പ്രകടനം നടത്തുകയായിരുന്നു. ധന്യ. ലസ്ലി, ഇതൊരു ആസൂത്രിതമായ അപമാനിക്കലാണോ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? അത്തരത്തിൽ എടുത്തു പറയാൻ സാധിക്കില്ല. കാരണം മുഖ്യമന്ത്രിക്ക് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച തലസ്ഥാന നഗരിയിൽ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പരിപാടികളെല്ലാം തന്നെ ഉപേക്ഷിച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വലിയ ഷെഡ്യൂൾ അത്ര തിരക്കേറിയ ഷെഡ്യൂളുള്ള മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസിന്റെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തി എന്നുള്ളതിനെ വലിയ കാര്യമായി തന്നെയാണ് അദ്ദേഹം കണക്കാക്കുന്നത്. എന്നാൽ ഇതിനു വേണ്ട ഗൗരവം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ചെയ്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംഘാടകർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവരുടെ വിശദീകരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നഗരത്തിൽ പ്രകടനം നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം തന്നെ പ്രകടനത്തിന്റെ മുൻനിരയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനുശേഷം ഇവർ വേദിയിൽ എത്തിയതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭിക്കുകയുള്ളൂ. തന്നെയാണ് ലസ്ലി ജോൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി. സദസ്സിൽ ആളില്ലാത്തതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും തമ്മിലുള്ള ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കും. പുതുതായി രൂപീകരിച്ച 28 നഗരസഭകളിലേക്ക് പുതുക്കിയ വാർഡുകൾ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സർക്കാർ നിലപാടുൾപ്പെടെ ചർച്ചയാവും. 2010 വാർഡുകൾ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് കമ്മീഷന്റെ നിലപാട്. വിശദാംശങ്ങളുമായി കെ ജി ദിനകർ ടെലിഫോണിൽ ചേരുന്നു. ദിനകർ, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിൽ യോഗം ആരംഭിക്കും. മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടില്ല. 5 മണിക്കായിരുന്നു നേരത്തെ യോഗം പറഞ്ഞിരുന്നത്. എന്നാൽ യോഗം വൈകുകയാണ് മുഖ്യമന്ത്രി എത്താത്തത് കൊണ്ട് തന്നെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്, 2010 പട്ടിക അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. അതല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയുകയില്ല. നവംബർ 1 പുതിയ ഭരണസമിതി നിലവിൽ വരേണ്ടതുണ്ട്. 28 നഗരസഭകളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് കോടതി അനുമതി നൽകിയിരുന്നു. കോടതി അത് റദ്ദാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 28 നഗരസഭകളിലേക്ക് പുതുക്കിയ പട്ടിക പ്രകാരം അല്ലെങ്കിൽ പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ്
സംസ്ഥാന സർക്കാരിന്റെ നിലപാട്, ഒപ്പം മുസ്ലിം ലീഗിന്റെ നിലപാട്, ഇക്കാര്യത്തിൽ സമവായത്തിൽ എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ 28 നഗരസഭ പുതുക്കിയ പട്ടിക അനുസരിച്ച് പുതുക്കിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ 28 നഗരസഭകളിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ നവംബർ 1 പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടും നിർണായകമാകുമെന്നുള്ള തരത്തിൽ തർക്കമില്ല. 28 നഗരസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ധന്യ. കെ ജി ദിനകരാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മന്ത്രി കെ സി ജോസഫ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ അനാസ്ഥ കാണിച്ചെന്ന് മന്ത്രി കെ സി ജോസഫ് അഭിപ്രായപ്പെട്ടു. വിഷയം ഇത്രയും രൂക്ഷമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും കെ സി ജോസഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ മുമ്പോട്ട് പോകുന്നതിൽ കമ്മീഷന്റെ ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ജൂലൈ 31 മുമ്പ് പഞ്ചായത്തുകൾ രൂപീകരണത്തിനുള്ള പ്രൊസീഡിംഗ്സ് അയച്ചു കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തില്ല? എന്തുകൊണ്ട് കോടതി അറിയിച്ചില്ല? ഇവനും കമ്മീഷൻ പറയുന്നത് ഇത് പൂർത്തിയായിട്ടില്ല, ഇനി സമയമെടുക്കും എന്നാ പറഞ്ഞത്. അത് പുതുക്കിയ വിഭജനം അനുസരിച്ച് ഇലക്ഷൻ നടത്താതിരിക്കാനുള്ള വലിയൊരു തന്ത്രമായിരുന്നു. അടൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിവാദമായ ഓണാഘോഷത്തിൽ 5 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഫയർഫോഴ്സ് വാഹനം സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയതിൽ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഫയർ എഞ്ചിൻ ഉപയോഗിച്ച സംഭവത്തിൽ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിച്ചോ എന്ന് പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷത്തിന്റെ പേരിൽ അഗ്നിശമന സേനയുടെ വാഹനം ദുരുപയോഗം ചെയ്ത സംഭവം വിവാദമായതിനെ തുടർന്നാണ് വകുപ്പ് മന്ത്രി കൂടിയായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ അന്വേഷണവും നടപടിയും ഫയർഫോഴ്സ് മേധാവി ജേക്കബ് തോമസിനോട് ആവശ്യപ്പെട്ടത്. DGPയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ റജീവി കുര്യാക്കോസ് അടൂർ ഫയർഫോഴ്സ് ഓഫീസിലെത്തി തെളിവെടുപ്പ് നടത്തി. സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്നുമാണ് തെളിവെടുപ്പ് നടത്തിയത്. ഓഫീസിലെ രജിസ്റ്ററുകളും ഇദ്ദേഹം പരിശോധിച്ചു. ചട്ടവിരുദ്ധ നടപടി ഉണ്ടായി എന്നാണ് പ്രാഥമിക നിഗമനം. കോട്ടയം ഡിവിഷണൽ ഓഫീസർക്ക് ഇന്നു തന്നെ ഇദ്ദേഹം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറും. ഇത് പരിശോധിച്ചാകും അന്തിമ റിപ്പോർട്ട് DGPക്ക് നൽകുക. പത്തനംതിട്ട അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ ജോലി സംബന്ധമായി നാഗ്പൂരിലായതിനാലാണ് പ്രാഥമിക അന്വേഷണത്തിന് കോട്ടയം അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയത്. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം രഹസ്യാന്വേഷണ വിഭാഗവും അടൂർ ഫയർഫോഴ്സിലെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതേസമയം വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്യാമ്പസിനുള്ളിൽ ആഘോഷങ്ങൾക്ക് അനുമതി നൽകിയിരുന്നില്ല എന്നാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അനുമതി നൽകാത്തതിന്റെ പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിലെ റോഡിൽ നടത്തിയതെന്നാണ് അധികൃതരുടെ ഭാഷ്യം. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. CET എഞ്ചിനീയറിംഗ് കോളേജിലെ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ബൈജുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ കോളേജിലെത്തിച്ച് പോലീസ് തെളിവെടുക്കും. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥി ജീപ്പ് പിടിച്ച് മരിച്ച സംഭവത്തിൽ പോലീസിന് മുമ്പാകെ കീഴടങ്ങിയ ബൈജുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റ് കോടതിയാണ് ബൈജുവിനെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത്. പ്രതിയായ ബൈജുവിനെതിരെ സംഘം ചേർന്ന് കുറ്റകൃത്യം നടത്തിയതിന് IPC 343, 344, 349 മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് IPC 304, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് IPC 201 എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. സംഭവത്തിൽ ബൈജുവിനെ കൂടാതെ ഇനിയും 7 പേർ കൂടി പ്രതികളാണ്. അവർക്കെതിരെയും സമാനമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. 2002 അപകടത്തിൽ മരിച്ച അമിതാ ശങ്കറിന്റെ മരണത്തെ തുടർന്ന് കോളേജ് അധികാരികൾ ക്യാമ്പസിനുള്ളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രസിദ്ധീകരിച്ച സർക്കുലർ ഹാജരാക്കാൻ കോളേജ് അധികാരികൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. സംഭവം നടന്ന ദിവസം വിദ്യാർത്ഥികളെ ക്യാമ്പസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞിരുന്നു എന്ന സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൊഴി നിർണായകമാവും. ബൈജുവിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്താൽ ആക്രമമുണ്ടായേക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മാറ്റിവെച്ച തെളിവെടുപ്പ് എന്ന് നടത്തണമെന്ന് പോലീസ് തീരുമാനിച്ചിട്ടില്ല. ഇതിനായി ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസ് വൈകാതെ കോടതിയിൽ സമർപ്പിക്കും. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ന്യൂ ജനറേഷൻ സിനിമാ പരാമർശത്തിൽ DGPക്ക് മറുപടിയുമായി ഗണേഷ് കുമാർ. പ്രേമം സിനിമ കാരണമല്ല CET അപകടമുണ്ടായതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഇക്കാര്യത്തിൽ DGPയുടെ വാദം ശരിയല്ലെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. ഒപ്പമുള്ളവർ നുണയും ഏഷണിയും പറഞ്ഞ് VSനെ പറ്റിക്കുകയാണെന്ന് ജി സുധാകരൻ MLAയുടെ 1 കോടി രൂപ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ VS അച്യുതാനന്ദൻ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്നാണ് സുധാകരന്റെ വിമർശനം. എന്നാൽ സ്കൂളിലെ ചടങ്ങിന് തന്നെ ക്ഷണിച്ചിരുന്നില്ലെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞു,
ഞാൻ ബി എസ് എന്റെ കേരളത്തിലൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നു കേട്ടോ. പക്ഷെ ബി എസ് എന്നെ സംബന്ധിച്ച് വി എം എസ് ഏറ്റവും ഒന്നാമത്തെ നേതാവാണ് കേരളത്തിൽ. പക്ഷെ അത് പ്രകടിപ്പിക്കാനൊന്നും ഞാനില്ല. രാവിലെ ഇത് പൊതുങ്ങളെ പറയാമെന്ന് എന്നെ കിട്ടത്തില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പ്രൊമോഷന് വേണ്ടി കാര്യം തീരുമാനം ചെയ്യാൻ ഇനി പുള്ളി വിചാരിച്ചാൽ പ്രൊമോഷൻ കിട്ടത്തുമില്ല. അത് പറയുന്നു കിട്ടുന്ന കാലത്തൊന്നും അതൊന്നും അല്ല. അതിന്റെയൊക്കെ ഗുണം നമുക്കുണ്ടായിട്ടുണ്ട്. അതെന്നും ഉണ്ടാവും. ബി എസ് എന്നെ ഒരിടത്തും ചീത്ത വിളിക്കാൻ പോയിട്ടില്ല, ഒരിടത്തും ആക്ഷേപിച്ചിട്ടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനായി എനിക്ക് എന്റെ പാർട്ടിയുടെ രീതികൾ അവലംബിക്കാതെ പറ്റത്തില്ല. അത് മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കണ്ട. മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കുന്നവരാണ് 99%. ഇതല്ല എന്നെ പഠിപ്പിച്ചത് വി എസ് അച്യുതാനന്ദൻ തന്നെയാണ്. അതുകൊണ്ട് വി എസിന് എന്നോട് താല്പര്യമില്ലായിരുന്നു. ഞാൻ പത്രക്കാരെ കുറ്റപ്പെടുത്തുന്നില്ല. കൃത്യ വിവരമാണ് എഴുതിയത്. താല്പര്യം വേണ്ട. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? പാർട്ടി ഇത് രാജിവെക്കാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹത്തിന് ആരോടാണോ ഇഷ്ടം അദ്ദേഹം അവരോട് ഇഷ്ടം കാണിച്ചാൽ മതി. എനിക്ക് നിർബന്ധവും. പക്ഷെ എന്റെ ഇഷ്ടവും എന്റെ ബഹുമാനവും തുടരും. പി സി ജോർജിനെ അയോഗ്യനാക്കണമെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യത്തിൽ സ്പീക്കർ എൻ ശക്തൻ പി സി ജോർജിൽ നിന്ന് തെളിവെടുക്കും. വാർത്തയുടെ വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, എപ്പോഴാണ് തെളിവെടുക്കൽ നടക്കുക? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, പി സി ജോർജിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പിനായി പി സി ജോർജിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 1 സ്പീക്കറുടെ ഓഫീസിൽ ഹാജരായി പരാതിയിന്മേൽ വിശദീകരണം നൽകണം. അതേസമയം തനിക്കെതിരെയുള്ള പരാതി ഭരണഘടനയുടെ ഷെഡ്യൂൾ 6 പ്രകാരം നടപടിക്രമങ്ങൾ പാലിക്കാത്തതാണെന്നും അതിനാൽ പരാതി തള്ളണമെന്ന് ആവശ്യപ്പെട്ട പി സി ജോർജ് നേരത്തെ തന്നെ സ്പീക്കറെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. ഇത് രണ്ടും സംബന്ധിച്ച ആശയക്കുഴപ്പമുള്ള പശ്ചാത്തലത്തിൽ അത് കൃത്യമായിട്ടുള്ള വിശദീകരണം നടത്തിയ ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് സ്പീക്കർക്ക് പോകാൻ കഴിയും. അതിനുശേഷം നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് മാത്രം ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ 1 പി സി ജോർജിനോട് ഹാജരായി വിശദാംശങ്ങൾ നൽകാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്.